சீசன் 2. പകരം വയ്ക്കാനാകാത്ത ചിരിയുടെ ഈ ചരിത്ര വേദിയിലെ കാഴ്ചകൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. நெஞ்சில் நீ என் பஞ்சமி, கண்ணில் மின்னும் கண்மணி நீ தானே. பின்னே பின்னே காதலே, நெஞ்சில் நீ என் பஞ்சமி, கண்ணில் மின்னும் கண்மணி நீ தானே. துல்கர் போலே ஞானல்லா, நிவினே போலே ஞானல்லா, முஞ்சில் ஞானோ ஃபஹதல். கண்ணில் மின்னும் கண்மணி நீ தானே. ഗസ്റ്റ് ജഡ്ജായി ഇന്നിവിടെ എത്തിയിട്ടുള്ള മലയാള സിനിമയുടെ പുതിയ വസന്തമായ അപർണ ബാലമുരളിക്ക് സ്വാഗതം. ഓഡിയൻസ് ആയി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം കൂട്ടിക്കട ജനനി നഗർ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. സർപ്രൈസസ് കിട്ടുന്നതും കൊടുക്കുന്നതും നമുക്ക് ഒരുപോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇവിടെ ഇതാ അങ്ങനെയുള്ള ഒരു ചിരി സമ്മാനവുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2 വൺ ഓഫ് ദ മോസ്റ്റ് ഹാർഡ് വർക്കിംഗ് ടീം, 4 സ്റ്റാർസ്. കളിക്കളം, ഇത് കളിക്കളം, പടക്കളം, ഒരു പടക്കളം. ഒന്ന് നിർത്തറ, നിങ്ങൾ ഈ സെഞ്ചുറി ക്ലബിന്റെ നിയമസഭ ആക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇന്നലെ വരെ ഇവിടെ ഗുണ്ടായിട്ട് നടന്ന ഒരു മനുഷ്യനെ ഇവിടുത്തെ വാർഷികത്തിന് പാടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതെ, ഞാൻ ഗുണ്ടായസൊക്കെ നിർത്തി. നീ ഗുണ്ടായസം നിർത്തിയ സമയത്ത് എന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയിരുന്നെങ്കിൽ 500 രൂപ ഒരു ബക്കറ്റും കിട്ടിയേന. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇവിടെ പാടത്തില്ല. ഞാൻ ഈ ഗുണ്ടായസം നിർത്തിയെന്ന് വിചാരിക്കണ്ട, എപ്പ വേണമെങ്കിലും തുടങ്ങാം. ഈ ക്ലബിൽ പാടുന്നു പറഞ്ഞാ ഞാൻ പാടിയിരിക്കും. എവന്റെ ഈ ശബ്ദം വെച്ചവ അമ്മയെ വിളിച്ചാ കുഞ്ഞമ്മയാണ് വിളിയേക്കണ. ഇവനെ കൊണ്ട് ഞാൻ പാടിക്കത്തില്ല. നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കരുത്. ജിമ്മി ഒരു പാട്ട് പാടട്ടാ, ഇവിടെ പാടി ക്ലിയർ ആണെങ്കിൽ മാത്രം ഇവനെ സ്റ്റേജിൽ കയറ്റി പാടിച്ചാ മതി. അങ്ങോട്ട് പാടിക്കോട് ജിമ്മി. ശ്രുതിപ്പെട്ടി ഉണ്ടോ? ശ്രുതിപ്പെട്ടി അവിടെ വാറാ മരപ്പെട്ടി. ഹലോ മിസ്റ്റർ വേദ, നാളെ എന്റെ ബർത്ത്ഡേ, തലേ നേ വേറെ പുറത്താരോടും പറയല്ലേ, ഇടിയപ്പം തിന്നാം. ത്രോട്ടിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടേ. നീ ആരെന്നാ പറഞ്ഞ? ഗുണ്ടാ. ഉണ്ടാ, ഇതാ നോടാ പാട്ട്. ഞാൻ ഈ പാട്ട് പാടിയപ്പോഴേ നല്ല കൈഡി ഉണ്ടായിരുന്നല്ലേ. ആര്? എന്റെ ഇളയ മോള് കുഞ്ചിലു. എന്തൊക്കെ പറഞ്ഞാലും ഇവനെ സ്റ്റേജിൽ കയറ്റാൻ പറ്റത്തില്ല. ഇവന്റെ പാട്ട് കൊള്ളത്തൂല്ല, പോരാ അവിടുന്ന്. Wow! Psychological move. പ്രതിയോഗിയെ മാനസികമായി തളർത്തൽ. എന്നെ മാനസികമായി തളർത്തിയിട്ട് പാട്ടു മത്സരത്തിലെ ഒന്നാം സമ്മാനമായ സോപ്പ് വെട്ടി തട്ടിയെടുക്കലല്ലേടാ നിന്റെ ലക്ഷ്യം. ഇവൻ എന്നോട് പഴയ വൈരാഗ്യം വെച്ച് പെരുമാറിയ. പിന്നെ എന്റെ കല്യാണം മുടക്കിയാ എന്നെ ഞാൻ സ്നേഹിക്കാടാ. നീ അവന്റെ കല്യാണം മുടക്കിയാ, അത് മോശമായി പോടെ. അളിയാ നീ കേക്കണം, ഇവനെ പറ്റി തിരക്കാൻ വേണ്ടി ഇവന്റെ പെണ്ണ് വീട്ടുകാർ വന്നത് എന്റെ അടുത്ത്. അവരെന്നോട് ചോദിച്ച് പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അവൻ വല്ലപ്പോഴും കൂടി ഒരു സിഗരറ്റ് വലിക്കുന്നു. അത് തെറ്റാണോ? അത് തെറ്റല്ല, കാരണം ഇവൻ സിഗരറ്റ് വലിക്കും. നിങ്ങൾ മൊത്തം കേക്ക്. സിഗരറ്റ് വലിക്കും വെള്ളം അടിക്കാത്തപ്പം മാത്രം. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്ത് പോയി ചോദിക്കല്ലേ. എന്നിട്ട് വേണം അവൻ കഞ്ചാവും വലിച്ചുകൊണ്ട് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് എന്നെ മുണ്ടുപൊക്കി കാണിക്കാൻ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ.
ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഇമ്മാതിരി തോന്നിയാസമെല്ലാം കാണിച്ച അളിയാ. നീ കൊറേ നേരമായില്ല തുടങ്ങിട്ട്, ഇനി ഇവിടെ കിടന്ന് ഷോ കാണിച്ചല്ലേ? അറിയാലോ ഈർത്തുകളെ, ഞാൻ ഇവിടെ ചോദിച്ചാ മതി, അറിയാം. എനിക്കൊന്നും അറിഞ്ഞൂടാ. കൂടെ നിന്നുള്ള പട്ടി, അതുകൊണ്ട് നീ പോ. ഞാനേ വെറും വാക്ക് പറയത്തില്ല, തീർക്കും എന്ന് പറഞ്ഞാ തീർക്കും. ഇത് കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ പോണു. എന്ന് ക്ലബിന്റെ മീറ്റിംഗ് വെച്ചാലും വഴക്കിലെ അവസാനിക്കും. യവന്മാരോട് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തലപ്രാന്ത് എടുക്കുന്നു. എന്നാ പിന്നെ നീ ആ ടി വി ഒന്ന് വെക്ക്. സീസൺ 2. ഡേയ് കോമഡി സ്റ്റേഷൻ, നീ നീ വാ, കുറച്ച് നേരം നമുക്ക് ചിരിക്കാം. ഞാൻ ഈ എപ്പിസോഡ് കണ്ടതാ ഏഷ്യാനെറ്റ് പ്ലസിൽ, സ്പടികമുണ്ട്, നീ അതിട്. എടാ എനിക്ക് കോമഡി സ്റ്റാർ കാണണം. എനിക്ക് സ്പടികം കാണണം. എടാ കോമഡി സ്റ്റാർ സ്പടികം. എടാ കോമഡി സ്റ്റാർ സ്പടികം. കോമഡി സ്റ്റാർ നീ റിമോട്ടിൽ നിന്ന് വിട്ടേ. കോമഡി സ്റ്റാർ. സ്വന്തം മകൻ അപ്പന്റെ കൈ വെട്ടിയതും കാണേണ്ടി വന്നു. ലോകത്ത് ഒരു കുടുംബത്തിലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? ഇവിടെയുള്ള ആരും കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെ ഒരാൾക്ക് സംഭവിക്കുമോ? കേട്ടോ, വെരി ഗുഡ്. കറണ്ട് പോയപ്പോ സമാധാനമായല്ലേ? സമാധാനമായി. അല്ലേലും നിന്നെ എന്ന് കൂടെ കൂട്ടിയിട്ടുണ്ടോ എരണക്കേട് അച്ചട്ടാ. നിർത്തടാ നിർത്ത്, ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ കുഴപ്പം. കൊറേ പേര് സീരിയലിന്റെ പുറകില്, കൊറേ പേര് സിനിമയുടെ പുറകില്, കൊറേ പേര് കോമഡിയുടെ പുറകില്. ഇരിക്കുന്നതിന് ഇഷ്ടമല്ല, അറിവ് കിട്ടുന്ന എന്തെങ്കിലും പ്രോഗ്രാം വേണം കാണാൻ, അല്ലാതെ ചുമ്മാ. അതെ, ഈ ഡോറയെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ആരെ കുറിച്ച്? ഡോറ കേട്ടിട്ടില്ലേ? ഡോറ 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 ഡോറയുടെ പ്രയാണം. അതിൽ വേറൊരു സാധനം വരും. ഞാനണമാ ഇത് കേട്ട് ഞാനും എന്റെ മോള് കുഞ്ചിലെ കൂടെ ചീരി 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 ചീരി. ഡോറ വേണ്ടെങ്കി ചോട്ടാ ഭീമുണ്ട്, അത് മതിയോ? എന്റെ അളിയാ, നിനക്ക് ഇത്രയും ശരീരമില്ലടാ, അതിന് പറ്റിയ കാര്യങ്ങൾ ചെയ്തുകൂടെ? ശരീരത്തിനനുസരിച്ച് ചെയ്യാനാണെങ്കിൽ സിനിമ നടൻ അമിനി ശുപുരിയെ പാറപ്പണിക്ക് പോണമായിരുന്നല്ലോ. നീ ഒന്നും വന്നേ. എന്താടാ എടാ, നാളെ ഇവളുടെ കല്യാണമാണ്. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലടാ, നാളെ എന്റെ കുഞ്ഞമ്മയുടെ മോന്റെ 28. എടാ അതല്ല, അതല്ലെന്ന് നിനക്ക് പറയാം, എന്റെ കുഞ്ഞമ്മയുടെ മോന്റെ 28 ആണ്. എടാ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നീ അങ്ങനെ എന്നാ പറഞ്ഞത്? ഏ വിഡ്ഡി, ഇവർ ഇത്രയും വിശദീകരിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അണ്ണാ അങ്ങനെ ബുദ്ധിപൂർവ്വം അവന് പറഞ്ഞ് മനസ്സിലായിക്കൊടന്ന. അതായത് നാളെ ഇവളുടെ 28 കെട്ട്. എന്റെ പൊന്ന ദൈവങ്ങളെ, യുവമാർക്ക് ഗ്രഹിക്കേണ്ട ബുദ്ധി കൊടുക്കണേ. ഇടം മണ്ടന്മാരെ, നാളെ ഇവളുടെ കല്യാണമാണ്, അതുകൊണ്ട് ഇവളെ ഇന്ന് ഞാൻ ഇങ്ങനെ അടിച്ചോണ്ട് പോന്നു. എന്തൊരു മണ്ടനടാ നീ, ഒരു ദിവസം കൂടെ കാത്തുകൂടായിരുന്നു. ഓ ആക്രാന്തം ആക്രാന്തം. എന്റെ പൊന്നു ചേട്ടന്മാരെ, നാളെ നടക്കുന്നത് ഞങ്ങള് തമ്മിലുള്ള കല്യാണമല്ല, എന്നെ വേറൊരാളുമായിട്ട് കെട്ടിക്കാനുള്ള പുറപ്പാടല്ലേ വീട്ടുകാര്. അതുകൊണ്ട് ആരോടും പറയാതെ ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാ. എന്ത് കണ്ടിട്ടാടി നിന്റെ ചേട്ടം? ഈ ചേട്ടനെ കണ്ടിട്ട്? എടാ എന്നെ ഇവിടെ അന്വേഷിച്ച് ഇവളുടെ വീട്ടുകാർ പരക്കം പായി നടക്കുക, അതുകൊണ്ട് എനിക്ക് ഇവളെയും കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല. നാളെ രജിസ്റ്റർ മാരേജ് കഴിയുന്നതുവരെ തൽക്കാലം ഞങ്ങൾ ഇവിടെ തങ്ങാം. എടി കൊച്ചേ, ശരിക്കും ആലോചിച്ചിട്ടാണോ നീ ഇതൊക്കെ ചെയ്തത്? എനിക്ക് ശരിയും തോന്നിയത് ഞാൻ ചെയ്തു. വല്ലാത്ത തെറ്റായി പോയി. വെറുതെ പേടിപ്പിക്കല്ലേ, ഇനി ഇവളെ വീട്ടുകാർ തപ്പിപ്പിടിച്ച് ഇവിടെങ്ങാനും വരുമെന്നാ എന്റെ പേടി. അവരെങ്ങാണോ ഇവിടെ വന്ന പഴയ ജിമ്മി ആരാന്ന് അവരറിയും. നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. ദൈവമേ, ഇങ്ങോട്ട് ആരും കേറി വരില്ലേ, ഇങ്ങോട്ട് ആരെങ്കിലും കേറി വന്ന ഈ ജിമ്മി ചമ്മുവേ. എന്തായാലും സംഭവിച്ച സംഭവിച്ചു, നമ്മുടെ ക്ലബിന്റെ വകയിട്ട് അവർക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി മേടിച്ചോണ്ട് വരാം. എടാ അതല്ല പറഞ്ഞത്, അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. അതിന് മത്സരം കഴിഞ്ഞില്ലല്ലോ. എന്തിന് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ? അയ്യോ ഫസ്റ്റ് പ്രൈസ് അല്ല, സർപ്രൈസ് സർപ്രൈസ്. ഐ സീ, ഇപ്പറഞ്ഞ കാര്യം താങ്കൾ ഒന്ന് വിശദീകരിക്കാമോ? എടാ ഈ സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതെ കൊടുക്കുന്ന സമ്മാനം. നീ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു കേക്കും ആ തിരിക്കുമ്പോ പൊട്ടുന്ന സാധനവും എല്ലാം മേടിച്ചോണ്ട് പെട്ടെന്ന്, ബാക്കി സെറ്റപ്പ് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. മന്ദാരം കുമ്പാളച്ചെത്തും കുട്ടി പതകും കാറ്റു വിളിക്കുന്നേ, കരിനച്ചി കാവോരം തൈമാസ കഞ്ഞി തിങ്കൾ തിരിവയ്ക്കാൻ കുട്ടി വിളിക്കുന്നേ. സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടല്ലേ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്, പൊട്ടുന്ന സാധനം കേക്ക് എല്ലാം റെഡി. അപ്പൊ കേക്ക് ആര് പിടിക്കും? കേക്ക് ഞാൻ പിടിക്കും. അപ്പൊ ഈ പൊട്ടുന്ന സാധനം ആര് പിടിക്കും? അപകടകരമായ കാര്യങ്ങൾ ജിമ്മി ഏൽപ്പിക്കൂ, അത് ജിമ്മിയുടെ കയ്യിൽ ഭദ്രം. അപ്പൊ പ്ലാൻ ഇതാണ്. പ്ലാൻ നമ്പർ 1, ഞാൻ കഥകിൽ തട്ടുന്നു. കഥകിൽ തട്ടുമ്പോൾ അവർ തുറന്ന് പുറത്തേക്ക് വരും. ആ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ജിമ്മി ഇത് പൊട്ടിക്കുന്നു, നീ സമ്മാനം അവരുടെയിലേക്ക് കൊടുക്കുന്നു. അതായത് ഒന്നുകൂടെ പറയാണ്, ഞാൻ കഥകിൽ തട്ടുന്നു, ജിമ്മി ഇത് പൊട്ടിക്കുന്നു, നീ സമ്മാനം കൊടുക്കുന്നു. ഓക്കെ. എന്നാ
കൊല്ലുന്ന് പറഞ്ഞ ജിമ്മി ഓറാ ജിമ്മി. ഒരു മംഗളകർമ്മം നടന്ന ക്ലബാണ് ഇവിടെ ചാരായൊന്നും കുടിച്ചിട്ട് വന്ന് കിടക്കാൻ പറ്റില്ല. പറഞ്ഞാണ് ചെയ്തു കളഞ്ഞല്ലടാ നീ. എന്ത്? നീ തീർക്കൂന്ന് പറഞ്ഞിട്ട് അവനെ തീർത്തില്ലേ? ഞാൻ ഒന്ന് നോക്കട്ട്. ആ ചത്തി അത്തി 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 അത്ത സംഭവം പോൾസൺ ഇല്ല. എന്തായാലും അതില്ല, സംഭവം കാഞ്ഞു പോയി. അവൻ ചത്തു അല്ലേ? കണ്ടോടാ കണ്ടാ, ജിമ്മിക്ക് അവൻ ചത്തിട്ട് പോലും അവനോടുള്ള ദേഷ്യം മാറിയിട്ടില്ല. അവൻ ആ ദേഷ്യം കടിച്ചമർത്തണം. കണ്ടാ ഒരു ഉറുപ്പിനെ പോലും നോവിക്കാത്തവനാണ് നിന്റെയൊക്കെ സമ്മാനം കൊടുപ്പ് കാരണം എനിക്കെന്റെ കൈകളിൽ സമ്മാനം കിട്ടുവേ. ആരാ ഇവിടെ? എന്താണ് ആവശ്യം? എന്റെ അളിയ ജലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വീണ വായന. എടാ ചത്ത്! എപ്പോ? എടാ അവിടെ അല്ല, നമ്മുടെ ജിമ്മിച്ച സുരേഷിനെ കൊന്ന്. എങ്ങനെയെന്ന്? നമ്മുടെ ജിമ്മിച്ച സുരേഷിനെ കൊന്ന്. അയ്യോ എടിയായി, കൈ കിട്ടിയതൊക്കെ വാരി കെട്ടിക്കൊണ്ട് ഇറങ്ങടിയായി. ഇവിടെ ഈ സ്വസ്ഥത തരുന്നടിയായി. അയ്യോ എന്തായിട്ടാ, എന്താ കാര്യം? രണ്ടു മിനിറ്റ് ഇവിടെ കണ്ണു വെച്ചിതാ ഒരുത്തരെ കൊന്നിട്ടേക്കുന്നു. അയ്യോ ആരായിട്ടാ? വേണ്ട, ഇതായിരിക്കില്ലേ ഈ ജിമ്മി. ജിമ്മി നിന്റെ കൂട്ടുകാരനാടാ പറയുന്ന തിരിക്കുമ്പം പൊട്ടുന്ന സാധനം താഴെറ. എന്തായാലും സംഭവിക്കേണ്ട സംഭവിച്ചു. എത്രയും പെട്ടെന്ന് ഇവനെ ഇവിടെ നിന്ന് മാറ്റണം. അത് ശരിയാ, കാരണം ജിമ്മി തീർക്കൂന്ന് പറഞ്ഞത് നാട്ടുകാർ മൊത്തവും കേട്ടതാ. അതുമല്ല ഇവിടെ കിടന്നാ തീർന്നേക്കുന്ന, അതുകൊണ്ട് നമ്മൾ എല്ലാരും കുടുങ്ങും. എന്താ ഒരു വഴി? എന്റെ മനസ്സിലൊരു വഴി തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്ന് എത്ര തീയതി? ആഗസ്റ്റ് 1. അപ്പം നാളെ ആഗസ്റ്റ് 2. എന്റെ സംശയം ശരിയാണെങ്കിൽ നാളെയാണ് തൊടുപുഴ ധ്യാനം. നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് വിട്ടോ. നമ്മൾ ക്ഷണിക്കാതെ ഒരു അതിഥി ഈ ക്ലബിലേക്ക് കയറി വന്നു. നമ്മൾ അവനെ ഉറക്കി. ഒരു കുഞ്ഞിന് പോലും പിടികിട്ടാത്ത രീതിയിൽ ഈ ബോഡി ഞാൻ മറവ് ചെയ്തോളാം. കേരളത്തിലെ പോലീസുകാരും ദൃശ്യം സിനിമ കണ്ടതാണ്. ഇതാടാ ഓടിക്കോ, കുറിപ്പ് മാഷ് വരുന്നുണ്ട്. അത് സാരല്ലടാ, ഞാൻ എംബോസ് എഴുതി വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതല്ലടാ, എങ്ങോട്ടെങ്കിലും ഓടാ. എടാ നിങ്ങൾ എല്ലാരും കൂടെ ഓടിക്കഴിഞ്ഞാൽ ഈ സാധനത്തിനെ എടുത്ത് ആര് മാറ്റും? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വീണ്ടും ഇരുന്ന് തിരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങോട്ട് വന്ന് പിടിയടാ. ഗുഡ് മോർണിംഗ് സാർ. ഇപ്പൊ രാത്രിക്കാനോടാ ഗുഡ് മോർണിംഗ്. രണ്ടുപേരും തമ്മിൽ കണ്ട ഗീരിമാൻ പോയിരുന്നല്ലോ. എന്താടാ പുതിയൊരു ചങ്ങാത്തം? അയ്യോ ഞങ്ങളമ്മ ഒരു കുഴപ്പമില്ല, ഞങ്ങളമ്മ ഭയങ്കര സ്നേഹത്തില്ല അല്ലേ സുരേഷേ? അതെ അതെ. ഉമ്മ ഉമ്മ ഉമ്മ, ശത്രുത മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ല മാഷെ. ഒറ്റ തിരുപ്പിൽ തീരാവുന്നതേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നന്നായി. ഡാ തൊണ്ടി ഒളിപ്പിക്കണ്ടേ? എടാ തെണ്ടി തൊണ്ടി ഒളിപ്പിക്കണ്ടേന്ന് ഒരു കാര്യം. ആ പിന്നെ എന്താടാ ഇവന് പെട്ടെന്നൊരു ഗമ. അതെ ഇവന് വിസ കിട്ടി. ഇങ്ങോട്ട് ഗൾഫിലോട്ട്. എന്തായാലും നന്നായിട്ട് പുറത്ത്. ഞാൻ രാവിലെ ഇവിടെ ഒരു പുസ്തകം വെച്ചിരുന്നു, അതെടുക്കാമെന്നാ. പിടി 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 പിടി, മാറ്റി വൈ. മാഷ് ഏതായാലും കണ്ട്. ഇനി ഇതിൽ നിന്ന് ഊരാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതിന് ഇപ്പൊ എന്തോ ചെയ്യും? എന്റെ ജിമ്മി നീ പെടുവെന്നാ എനിക്ക് തോന്നുന്നത്. ഇവിടെ എന്തോന്ന് വിശേഷം? ആ എനിക്കറിഞ്ഞൂടാ, എനിക്കറിഞ്ഞൂടാ. എന്താണ് ഇവിടെ വിഷയം? തോന്നുന്നു ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്താണ് ഇവിടെ വിഷയം? എന്തൊരു സത്യം പറ മരിച്ച് ആര്? സുരേഷ്. അയ്യോ ഇപ്പം കുറച്ചു മുമ്പേ. എങ്ങനെ സംഭവിച്ചു? ജിമ്മി കൊന്നതാ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നീ ഇത്ര നേരം എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിയിരുന്നു. എന്താണ് വിഷയം? എന്താണ്?
നീ അല്ലേ മരിച്ചത്? എങ്ങനെ മരിച്ചു? ജിമ്മി കൊന്നായിരുന്നു. പാട്ടി, ഞാൻ മരിച്ചില്ലടേ. പക്ഷെ ഞാൻ നിന്റെ കൈ പിടിച്ച് പോൾസൺ നോക്കിയപ്പോ പോൾസൺ ഇല്ലായിരുന്നു. പോൾസൺ അല്ല പൾസ്. അതെ, അത് നോക്കിയപ്പോ ഇല്ലായിരുന്നു. നീ എങ്ങനെ നോക്കിയത്? ഇങ്ങനെയാണ് ഞാൻ നോക്കിയത്. എടാ, ഓടാത്ത വാച്ച് പിടിച്ച് ആരെങ്കിലും പൾസ് നോക്കൂടാ മണ്ട. ഇക്കണക്കിന് ഞാൻ ചത്തോന്നും പറഞ്ഞത് നീ ഇക്കടത്ത് കുഴിച്ചില്ലല്ലോടാ പാട്ടികളെ. നീ വന്ന് എന്താളിയാ? നിന്റെ ഒരു സമ്മാനം കാരണം കണ്ണൂര് വിയ്യൂര് പൂജപ്പുര സെൻട്രൽ ജയിൽ വരെ ഒരു നിമിഷം കൊണ്ട് കണ്ടടാ ഞാൻ. ഹലോ, ഹലോ, ജിമ്മിയാണോ? അതെ, ജിമ്മിയാണ്. നാളെ നമ്മുടെ മധുവിന്റെ കല്യാണമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്നേ അവനൊരു സർപ്രൈസ് ആയിട്ട് ഒരു സമ്മാനം കൊടുത്താലോ? തെണ്ടി, ഇനി സമ്മാനം നിങ്ങളും പറഞ്ഞ നമ്മുടെ ടീം ഫോർ സ്റ്റാർസ് ഇന്ന് തന്ന ഈ ഒരു ചിരി സമ്മാനം ഇനി ജഡ്ജസിന് ഇഷ്ടമായോ എന്ന് നമുക്കൊന്ന് ചോദിക്കണ്ടേ? അതിനു മുമ്പായിട്ട് നൗ വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ഔട്ട് ബ്രേക്ക്. ഇവൻ പൂജിച്ചിരുന്ന അമ്പലത്തിലെ വിഗ്രഹത്തിൽ 8 അടി പൊക്കമുള്ള ഒരു സ്വർണത്തിലെ തൃശൂലം ഉണ്ടായിരുന്നു. ഇല്ല, അത് 4 ഇഞ്ചായിട്ട് ചുരുങ്ങി. ഇവൻ മുറിച്ച് വിട്ടോണ്ടിരുന്ന ദ്രോഹി. എന്റെ മോഷണത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് വെള്ളി ആഭരണങ്ങൾ മാത്രം മോഷ്ടിക്കുന്നത്. നീ എന്തിനാണെന്ന് കരയുന്നു? നിന്റെ കൂട്ടുകാരെല്ലാം കരയാതെ നിക്കണ. ഓർമ്മയില്ലേ? ഇല്ല സാറേ, എന്റെ ഒരു കുട്ടിയുടെ അച്ഛനാ സാറേ. അതല്ല സാറേ, എന്റെ ക്ലാസ്സിലെ സാറിന്റെ മോൻ ഇതും പഠിക്കുന്നേ. പണ്ടുള്ള പോലീസിന് നിക്കർ പോലീസായിരുന്നു, നിക്കറാണ്. ഇപ്പോഴുള്ള പോലീസ് നിക്കർ ഇടൂല, പാന്റ് ഇടും. അപ്പൊ അങ്കിൾ ഇപ്പൊ നിക്കർ ഇടാതാണല്ലേ പാന്റ് ഇടുന്ന? നീ നന്നായി വേണ്ട, ഞാൻ അവളെ ഇടയ്ക്ക് കൂടെ നന്നാക്കിക്കോളണേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ഫോർ സ്റ്റാർസ് നല്ലൊരു കൈഡ് കൊടുത്തി. ഇതൊരു കൊച്ചു കുഞ്ഞിക്കാസ്റ്റ് സ്കിറ്റ്, അതായത് നമുക്ക് ആ ഗുണ്ടയെടുത്ത് ഇങ്ങനെ അയ്യോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഓമനിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വളരെ ക്യൂട്ടായിട്ടൊരു ഗുണ്ടച്ചേട്ടനെയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ സാധാരണ എല്ലാ പിറന്നാളിലും ഈ സാധനം പൊട്ടിക്കുന്ന സാധനം പൊട്ടിക്കും, പക്ഷെ അത് കേട്ടിട്ട് ഒരാൾ മരിച്ചു പോകുന്ന രീതിയിൽ പേടിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അതാ പറഞ്ഞ ചില കാർട്ടൂണ് ചില ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചിരി വരില്ലേ, ആ ഒരു രീതിയിൽ. അതല്ല, അല്ലാണ്ട് ഇതൊരു സ്റ്റോറി ആയിട്ടോ നടക്കുന്ന കാര്യമായിട്ടോ ഒന്നും അല്ല അല്ലേ സജിൻ നിങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്? അല്ല, ഹ്യൂമർ മാത്രം നോക്കിയാണ് അങ്ങനെ ഒരു ടൈപ്പ് എടുത്ത ഒരു കുഞ്ഞു സ്കിറ്റ്, അത്യാവശ്യം ഹ്യൂമർ കയറ്റണം എന്നുള്ള രീതിയിൽ തന്നെ പോയത്. അധികം ഭയങ്കര സംഭവങ്ങളല്ല, പക്ഷെ എന്നാലും അതിലെന്തോ ഒരു സമ്മാനം എന്ന റൗണ്ടിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു സമ്മാനം നിങ്ങൾ ഞങ്ങൾക്ക് തന്നു. താങ്ക് യു സോ മച്ച്. ഈ ജിമ്മി എങ്ങനെ ഗുണ്ടയായി എന്നുള്ളത് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല. ഗുണ്ടായ അബദ്ധങ്ങളാണ്, പുള്ളിയുടെ വായി എന്ന് പറഞ്ഞ അബദ്ധങ്ങൾ കാരണമാണ്. അപ്പൊ അബദ്ധങ്ങൾ കാരണം ഒരിക്കലും ഒരു ടെററായി മാറാൻ പറ്റില്ല. ഇല്ല. അപ്പൊ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജിമ്മി എന്ന ക്യാരക്ടറൈസേഷനിൽ വന്നിട്ടുണ്ട്. ആ ക്യാരക്ടറൈസേഷനിൽ വന്നിട്ടുള്ള അതായിരിക്കാം ഒരുപക്ഷെ രസം. എന്നാൽ പോലും അതിൽ പോലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകണം എന്നാണ് എൻ്റെ പക്ഷം. പടക്കം പൊട്ടിച്ചപ്പോൾ ബോധം കെട്ട് വീഴുന്നതും അല്ലെങ്കിൽ മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന ആ സംഭവങ്ങളൊക്കെ അത് വളരെ രസകരമായിട്ട് തന്നെ ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ശ്രമം കുറച്ച് കാണുന്നില്ല, നിങ്ങളുടെ ഉദ്ദേശം കുറച്ച് കാണുന്നില്ല. ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയോ എന്ന് ചോദിച്ചിരുന്നാൽ ചെറിയ ചെറിയ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം ഫോർ സ്റ്റാർസ്. നിങ്ങൾ ആദ്യം ഒരു അനൗൺസ്മെൻ്റ് വന്നതിൽ തന്നെ ബുദ്ധിപൂർവമായ ഒരു സെൻറ്റൻസ് അതിനകത്തുണ്ടായിരുന്നു, ഈ ക്ലബിലുള്ള എല്ലാവരും മണ്ടന്മാരാണെന്ന്. അപ്പോൾ പിന്നെ നമ്മൾ അത് കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു മെൻ്റൽ മേക്കപ്പിലിരുന്നാണ് ഇത് കണ്ടത്. നമ്മൾ വിചാരിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് മുട്ടുന്നതാണ്, പക്ഷേ ഇത് പല ട്രാക്കിലോട്ട് പലയിടത്തോട്ട് തിരിഞ്ഞ് പോകുന്നുണ്ട് സംഭവം. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗുണ്ടയാണ്. വേറെ ഒന്നുമല്ല, ഈ വലിയ തടിയും മീശയൊക്കെ ഉള്ള ഗുണ്ടകളൊക്കെ ബേസിക്കലി പാവങ്ങളുമായിരിക്കും, മണ്ടന്മാരുമായിരിക്കും. അതുകൊണ്ടാണല്ലോ അവർ ഗുണ്ടകളായി പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വൺ മാൻ ഷോ എന്ന രീതിയിൽ ശ്യാം വളരെ ഗംഭീരമായിട്ട് കലക്കിയിട്ടുണ്ട്. അപർണ എങ്ങനെയുണ്ടായിരുന്നു?
ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. പറഞ്ഞ മാതിരി ഗുണ്ടാച്ചാട്ടന്റെ ഡോറയും മാപ്പും ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറെ ഇൻഡിവിജ്വൽ എലിമെന്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റി. കൺഗ്രാജുലേഷൻസ്. ഈ മഹേഷിന്റെ പ്രതികാരം സൺഡേ ഹോളിഡേ ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ അപർണയ്ക്ക് ഒരു ഞെട്ടിക്കുന്ന ഒരു സർപ്രൈസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് മഹേഷിന്റെ പ്രതികാരത്തിൽ എന്നെ കിട്ടിയ സർപ്രൈസ് എൻ്റെ അടുത്ത് ആദ്യം ദിലീഷ് ഏട്ടൻ വന്ന് ഫഹദ് ഫാസിലിന്റെ ഹീറോയിൻ എന്ന് പറയുമ്പോഴായിരുന്നു ഷൂട്ടിന്റെ തലേ ദിവസം. അതിനപ്പുറമുള്ള സർപ്രൈസ് ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ക്യൂട്ട് ആക്ടിന്റെ മാർക്ക് എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. രാഷിഡ ഓൺ 30 26. ജ്യോതിഷേട്ടാ 35 out of 40. റിമി 26. ടീം ഫോർ സ്റ്റാർസിന്റെ ഈ ഒരു ആക്ടിന് സമ്മാനം റൗണ്ടിൽ ഇവർക്ക് ലഭിക്കുന്ന മാർക്ക് ഇസ് 87 on 100. ഒരു പോലീസ് സ്റ്റേഷനുമായിട്ട് നമ്മുടെ പ്രിയ ടീം റോക്ക് ആണ് എത്തുന്നത്. സോ മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. ഇവൻ പൂജിച്ചിരുന്ന അമ്പലത്തിലെ വിഗ്രഹത്തിൽ 8 അടി പൊക്കമുള്ള ഒരു സ്വർണത്തിലെ തൃശൂൽ ഉണ്ടായിരുന്നു. ഇല്ല, അത് 4 ഇഞ്ചായിട്ട് ചുരുങ്ങി. ഇവൻ മുറിച്ചു വിട്ടോണ്ടിരുന്ന ദ്രോഹി. എന്റെ മോഷണത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് വെള്ളി ആഭരണങ്ങൾ മാത്രം മോഷ്ടിക്കുന്നത്. നീ എന്തിനാണെന്ന് കരയണ്? നിന്റെ കൂട്ടുകാരെല്ലാം കരയാതെ നിക്കണ. ഓർമ്മയില്ലേ? ഇല്ല സാറേ, എന്റെ ഒരു കുട്ടിയുടെ അച്ഛനാ സാറേ. സാറേ, എന്റെ ക്ലാസ്സിലെ സാറിന്റെ മോൻ ഇതും പഠിക്കുന്നേ. പണ്ടുള്ള പോലീസിന് നിക്കർ പോലീസായിരുന്നു, നിക്കറാണ്. ഇപ്പോഴുള്ള പോലീസ് നിക്കർ ഇടൂല, പാന്റ് ഇടും. അപ്പൊ അങ്കിൾ ഇപ്പൊ നിക്കർ ഇടാണല്ലേ പാന്റ് ഇടുന്ന. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. അന്വേഷണം റൗണ്ടിൽ ഇവിടെ ഇതാ ഒരു പോലീസ് സ്റ്റേഷൻ കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് എത്തുന്നു കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം റോക്ക്. അമ്പലത്തിലെ പൂജാരിയായിരുന്നു. സാധാരണ അമ്പലങ്ങളിലൊക്കെ ചില ദിവ്യ പ്രതിഭാസങ്ങളൊക്കെ നടക്കാറുണ്ട്. വിഗ്രഹം വളരുക അല്ലെങ്കിൽ പുറ്റി വളരുക. ഇവൻ പൂജിച്ചിരുന്ന അമ്പലത്തിലെ വിഗ്രഹത്തിൽ 8 അടി പൊക്കമുള്ള ഒരു സ്വർണത്തിലെ തൃശൂൽ ഉണ്ടായിരുന്നു. ഇല്ല, അത് 4 ഇഞ്ചായിട്ട് ചുരുങ്ങി. ഇവൻ മുറിച്ച് വിട്ടോണ്ടിരുന്ന ദ്രോഹി. അല്ല, ഇതേത് വേട്ടാ വളി? ഇവരാ, ഇവൻ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ പുള്ളിയാ. നമസ്കാരം. സിനിമ നടന്നായിരുന്നു, അറിഞ്ഞില്ല. അയ്യേ, സിനിമ നടന്നൊന്നുമല്ല, ഈ കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ നമ്മൾ സിസി ക്യാമറ വെച്ചിട്ടില്ലേ, അങ്ങനെ എല്ലാ കോളേജിലെ സിസി ക്യാമറയില് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന വലിയ പുള്ളിയാവൻ. സാറേ, അത് മാത്രല്ല, ഇവന് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇവൻ ഹോസ്റ്റലിന്റെ മതിൽ ചാടും. അത് പിന്നെ ഒരുപാട് രാത്രിയായി കഴിഞ്ഞാൽ വാടം കേട്ടടക്കും. പിന്നെ മതിൽ അടി അകത്ത് കയറാൻ പറ്റൂ? അതല്ല, ലേഡീസ് ഹോസ്റ്റലിന്റെ മതിലാവൻ ചാടുന്നേ. ലേഡീസ് ഹോസ്റ്റലിന്റെ മതിൽ ചാടുമല്ലോ. ഉടുപ്പ് ഉടുപ്പ്
സാറേ എന്ത് സാറേ പറഞ്ഞു ആരാണ് ഇവനെ അറിഞ്ഞൂടെ അറിഞ്ഞൂടാ ഇവനെ പിടിക്കാൻ വേണ്ടി ഞാൻ ജംഗ്ഷനിൽ ചെന്നപ്പോ ഞാൻ ജീപ്പ് അങ്ങോട്ട് കൊണ്ടിട്ടതും ഇവൻ ഒരു റൗണ്ട് ഓടി നേരെ ജീപ്പിനകത്ത് സീറ്റ് കയറി ഒരൊറ്റ ഇരിപ്പ് എന്തിനാണ് ഈ ജീപ്പ് കയറി ചാടി കയറി ഇരുന്നത് സാർ അത് വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ മാസം മംഗലാപുരത്ത് ഒരു മോഷണത്തിന് പോയി അന്ന് പോലീസ് പിടിക്കാൻ വന്നപ്പോ എന്നെ ജീപ്പിലോട്ട് കൊണ്ടുപോയല്ലോ ഞാൻ ചെന്ന് കയറുമ്പോ ജീപ്പിനകത്ത് കമ്പ്ലീറ്റ് പോലീസുകാർ എനിക്ക് ഇരിക്കാൻ പറ്റില്ല അവസാനം 8 കിലോമീറ്റർ ഞാൻ തൂങ്ങിക്കറാ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നത് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ആദ്യം സാറ് വന്നപ്പോ ജീപ്പിനകത്ത് കയറി ഇരുന്ന് സീറ്റ് പിടിച്ചത് സീറ്റ് പിടിക്കാനാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവനെ സംഭവം ഞാൻ നേരെ ചെല്ലുമ്പോ ഇവര് ഗ്യാസായിട്ട് ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് അത് എന്തിനാണ് പറഞ്ഞു സാറേ അത് എന്നെ ക്ലോക്ക് ചതിച്ചതാണ് ക്ലോക്ക് ചതിച്ചതാ ക്ലോക്ക് അവർ ചതിയും ചന്തുവാ അല്ല അതല്ല സാർ പിന്നെ ഞാൻ ഇന്നലെ മോഷ്ടിച്ചാൽ കയറിയത് ഈ ക്ലോക്ക് നന്നാക്കുന്ന ഒരു കടയിലായിരുന്നു വാച്ച് കടയിൽ അവിടെ കയറി പൈസയും കുറെ ക്ലോക്ക് ഒക്കെ മോഷ്ടിച്ചു ചന്തിക്കാത്തിട്ട് പോവാ സമയത്ത് ഈ ക്ലോക്കിലോട്ട് നോക്കി ഞാൻ നോക്കുമ്പോ ഒരു ക്ലോക്കിൽ 12 മണി മറ്റേ ക്ലോക്കിൽ 7 മണി ഒരു ക്ലോക്കിൽ 9 മണി ഒരു ക്ലോക്കിൽ 8 മണി അങ്ങനെ ഈ സമയം എത്ര എന്ന് അറിയാൻ പറ്റില്ല സാറേ ടെൻഷൻ അടിച്ചു വണ്ടടിച്ചു ഞാൻ ഇരിക്കുമായിരുന്നു രാവിലെ മുതലേ ഒന്ന് കട തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരം വെളുത്തത് അങ്ങനെ എന്നെ പിടിച്ചത് സാറേ അതെല്ലാം പോട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട് നീ ആ ഡോക്ടർ പത്മകുമാറില്ലേ അയാളെ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് കയറി മോട്ടിങ്ങനെ എന്തിനാണ് നമ്മുടെ ഫാമിലി ഡോക്ടറാ അപ്പൊ നീ ആര് ഞാൻ ഫാമിലി കള്ളൻ ആ വീട്ടിൽ കയറി മോട്ടിച്ചത് പോട്ട് അവിടെ സ്വർണ്ണം ഉണ്ടായിരുന്നു കാശുണ്ടായിരുന്നു ഒന്നും എടുത്തില്ല വെള്ളി ആഭരണങ്ങൾ മാത്രം മോട്ടിച്ചോണ്ട് പോയി ഈ വർഷം പറയുന്നത് എന്റെ മോഷണത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണ് അതുകൊണ്ടാണ് ഞാൻ സ്ഥിരമായിട്ട് വെള്ളി ആഭരണങ്ങൾ മാത്രം മോഷ്ടിക്കുന്നത് അതെ നീ എങ്ങനെയാണ് ഈ വലിയ പൂട്ടൊക്കെ ഇങ്ങനെ കമ്പിട്ട് തുറക്കണേ സാറിന് മാനോട്ടൊരു ജോലി ഇല്ലേ നമ്മളെ കഞ്ഞിൽ പാറ്റി ഇരുന്നത് പഠിപ്പിച്ചിട്ട് എന്നെ അതായത് ഇവിടെ തൊട്ടടുത്ത ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പിള്ളേരെ ബോധവൽക്കരണത്തിനായി പോലീസ് സ്റ്റേഷൻ കൊണ്ട് കാണിക്കാൻ വരുന്നുണ്ട് ഈ പിള്ളേരെയൊക്കെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞതിന്റെ കാര്യമല്ലോ ഉണ്ടോ അങ്ങനെ പറയരുത് കുറ്റകൃത്യങ്ങളെ കുറിച്ചും ട്രാഫിക് നിയമങ്ങളെ കുറിച്ചും കുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നത് ഓരോ സ്ഥലത്തെ SI മാരാണ് തന്നെ പെരുമാറുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വഭാവം അനുസരിച്ച് പിള്ളേരുടെയൊക്കെ ശരിയാവൂല ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് വിളിക്കട്ടെ നമ്മൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ ആവണം ആനയിച്ചു കൊണ്ടുവരണം വരൂ 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 വന്നാലും മിസ് പറയുന്ന കേക്ക് നമുക്ക് മാമ്മമാര് പറയുന്നൊക്കെ കേട്ട് പഠിക്കണ്ടേ സാറിന്റെ മുഖം ചിരിച്ചു വെക്കാവോ എന്റെ പൊന്നു മോനെ ഞാൻ ഒരു കാര്യം ചോദിച്ചോ നീ എന്തിനിങ്ങനെ നടന്ന് കരയുന്നു നിന്റെ കൂട്ടുകാരെല്ലാം കരയാതെ നിൽക്കണ കണ്ട ഓർമ്മയില്ലേ ഇല്ല സാറേ എന്റെ ഒരു കുട്ടിയുടെ അച്ഛനാ സാറേ അതല്ല സാറേ എന്റെ ക്ലാസ്സിലെ സാറിന്റെ മോൻ ഇതും പഠിക്കുന്നേ ഒരു 5-6 കേസ് ഇതുവഴി പോയ പോലെ സാറേ ഉയിരെരിഞ്ഞു പോയാലേ അത് പറയാൻ മറന്നു ഇത് ഓരോരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഒരു പ്രതിയാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടില്ലേ ഒരേ യൂണിഫോം ഇട്ടേക്കുന്നത് അതുപോലെ ഞങ്ങൾക്കുള്ള യൂണിഫോം ആണ് ഇത് പണ്ടുള്ള പോലീസ് ഇങ്ങനെയല്ല പണ്ടുള്ള പോലീസിന് നിക്കർ പോലീസായിരുന്നു നിക്കറാണ് ഇപ്പോഴുള്ള പോലീസ് നിക്കർ ഇടൂല പാന്റ് ഇടും അങ്ങനല്ല അത് അടുത്ത വെള്ളിയാഴ്ച ഗ്രൗണ്ടിൽ നടക്കും അപ്പൊ പിള്ളേരെ കൊണ്ടുവന്നാൽ നമുക്ക് പരേഡ് കാണിച്ചു കൊടുക്കാം ഇനി സംശയങ്ങൾ വല്ലതും ഉണ്ടോ ഇല്ല അപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാം ഇപ്പൊ നമ്മൾ കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിനെ കുറിച്ച് ഒരു ചെറിയ അപബോധം നിങ്ങൾക്ക് വേണം അതായത് ഇവൻ നിന്നെ ഒരടി അടിച്ചാൽ നീ എന്ത് ചെയ്യും
അടിക്കരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മളത് കേസ് കൊടുക്കണം. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം, ഞാനൊരു സാധാരണ ആള്, അപ്പൊ നീ നീ വന്ന് എന്നെ അടി, ഇത് വേറെ സാധാരണ ആള്. ഇത് പോലീസ് അല്ലല്ല, അല്ല. അപ്പൊ ഞാനൊരു സാധാരണ ആള്, ഞാൻ നിക്കാണ്, ഇപ്പൊ കണ്ടോളാം. വേണ്ടായിരുന്നല്ലേ ഇങ്ങനെ അടിക്കുമല്ലോ. അപ്പൊ നമ്മള് തിരിച്ചടിക്കാൻ പാടില്ല, നേരെ കേസ് കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം. അവിടെ ചെന്ന് പോലീസിനോട് പറയണം, പോലീസ് പോരാ പോലീസുകാരെ എന്നെ ഒരാൾ തല്ലി. അപ്പൊ പോലീസുകാർ അന്വേഷിച്ചു പോകും, ഇതാകണ്ട പോണത് കണ്ട. ചെന്ന് അവനോട് പറയും, നീ തെറ്റ് ചെയ്തിട്ടുണ്ടോടാ, എന്നാൽ നിന്നെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇതാകണ്ട കൊണ്ടുപോണത്, നേരെ അകത്ത് കൊണ്ടുപോകും. എന്നിട്ട് ഇച്ചിരി ഉപദേശമുണ്ട്, അത് ഉപദേശിക്കുന്നതാണ്, പ്രാർത്ഥനയെ കേട്ടില്ലേ, ഉപദേശ പ്രാർത്ഥന. ഇപ്പോൾ അവൻ നന്നായി, ഇനി നിനക്ക് എന്നെ തല്ലണോടാ, വേണ്ട, എന്നെ വേറെ വല്ലതും ചെയ്യണോ, ഒന്നും ചെയ്യണ്ട, അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം, കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സ്റ്റേഷന്റെ കാര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഈ കുട്ടികളുടെ എന്തെങ്കിലും ഒരു ചെറിയ പരിപാടിയും എന്തെങ്കിലും ഡാൻസ് മതി, ഡാൻസ്. ഡാൻസ് വേണ്ട സർ, ഇല്ല ഇല്ല, എനിക്ക് എന്റെ പിള്ളേർ ഡാൻസ് കാണണം. കൊച്ചു പിള്ളേരല്ലേ, കൊച്ചു അയ്യോ മക്കൾ പാട്ടൊന്ന് പിള്ളേരും. പിന്നെ ഇന്നിവിടെ നിന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ നിന്നെ പിടിച്ച് അകത്തിലും ഈ കൊള്ളക്കാരെ. എടാ നിന്റെ ഉടുപ്പൊക്കെ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഡാൻസ് വേണ്ട, ഡാൻസ് വേണ്ട. അയ്യോ സാറേ, കൊള്ളക്കാരന്മാരെ കാട്ടി അന്യമാണ് സാറേ ഇപ്പോഴത്തെ പിള്ളേര്. സാറേ സാറേ, എന്റെ എല്ലാം പോയി സാറേ, എന്റെ എല്ലാം പോയി സാറേ, സാറേ എന്റെ വീട്ടിൽ കള്ളം കയറി സാറേ, എന്റെ കാശ് സ്വർണം എല്ലാം പോയി സാറേ, ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു സാറേ, പ്ലീസ്. സാറേ സമാധാനപ്പെട്ട് സമാധാനപ്പെട്ടി ഇരുന്നോ ഇരുന്നോ, പേര് പറ പേര്. പേര് സുധാകരൻ. സുധാകരൻ എവിടെ താമസിക്കുന്നു? ഇവിടെ കഴക്കൂട്ടത്ത്. കഴക്കൂട്ടത്തെ സുധാകരൻ, എന്തൊക്കെ മോഷണം പോയി സാറേ? എന്റെ ഒരു 10,000 രൂപ, ഒരു 15 പവൻ ആഭരണങ്ങള്, രണ്ട് മൊബൈല്, ഒരു ലാപ്ടോപ്പ്, ഇത്ര സാധനങ്ങൾ പോയി സാറേ. ഇത്ര സാധനങ്ങൾ പോയി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സംശയം അങ്ങനെ വല്ലതും ഉണ്ടോ? സാറേ അങ്ങനെ സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ വീടിന്റെ സൈഡിൽ ഞാൻ ഒരു റൂം വന്നിട്ട് ഒരു 4-5 ബംഗാളികൾ താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവരെ കാണുന്നില്ല സാറേ. ബംഗാളികള് പേരുമല്ലോ, ഒരു ബായിന്നും ബൈ എന്നൊക്കെ വിളിക്കുന്നുള്ളു സാറേ, വേറെ അവരുടെ പേരൊന്നും എനിക്കറിയത്തില്ല. അവരൊന്നും പേരറിയത്തില്ലേ? ഇല്ല. എന്തോ ഐ ഡി കാർഡ് എടുത്തിട്ടില്ല സാറേ, അതൊക്കെ വീട്ടിലായി പോയി. പിന്നെ അവരുടെ ഐ ഡി കാർഡ് ഉണ്ടോ? ഇല്ല, അവരുടെ ഐ ഡി കാർഡ് ഒന്നും ഞാൻ വാങ്ങിച്ചു. ചീട്ടുണ്ടോ? ചീട്ടുണ്ട് സാറേ, പക്ഷെ നമ്മള് കഴുത മാത്രമേ കളിക്കുള്ളൂ, അങ്ങനെ കാശ് വെച്ചില്ല. ആ ചീട്ടല്ല, എടാ വാടകയ്ക്ക് കൊടുക്കുമ്പോ ഒരു വാടക ചീട്ട് എഴുതില്ലേ, അത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല സാറേ, ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. 2,000 രൂപ വെച്ച് വാടക കിട്ടും ഒരാളുടെ കയ്യിൽ നിന്ന്. അവരെവിടെയാണ് ജോലി ചെയ്യണേന്ന് അറിയാമോ സാറേ? അതൊരു കമ്പനിയിലാണെന്ന് തോന്നുന്നു. അവർ രാവിലെ 7 മണിക്ക് ആകുമ്പോൾ പോകും, പിന്നെ വൈകുന്നേരം 6:30 ആകും തിരിച്ചു വരും. അല്ലാണ്ട് എനിക്ക് വേറെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ നല്ല കമ്പനിയാണോ? ഞങ്ങൾ നല്ല കമ്പനിയാണ്. നിങ്ങൾ എന്താ വിളിക്കുന്നവര്? എന്നെ ഇടയ്ക്ക് ബയ്യാന്ന് വിളിക്കും, ഇടയ്ക്ക് ബോസ് എന്ന് വിളിക്കും. അവന്മാരുടെ ബോസാണ് എന്റെ കാശാണ് സാറേ പോയത്. ശരി 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 ശരി. ഈ ഇടയ്ക്ക് ഇപ്പൊ അപ്പുറത്തൊരു സ്ഥലത്ത് നമ്മളെ വെട്ടുവേല സൈഡില് ഒരു വൃദ്ധയെ വെട്ടിക്കൊന്നിട്ട് ഒരു 40 പവൻ കവർന്ന കേസുണ്ട്. അതിലും കുറച്ച് ഹിന്ദിക്കാരുടെ നമുക്ക് സംശയം. അതെ അതെ. പിന്നെ ഈ കേസ്, പിന്നെ വേറെ 2 കേസുകൾ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നിങ്ങളിപ്പോ വീട്ടിലിരുന്ന് ഗൂഢാലോചന ചെയ്തതാണെന്ന് നമുക്കറിയാം. ഈ സാധനം എവിടെയാണ് വച്ചിരിക്കണെന്ന് പറഞ്ഞാൽ സുധാകരനെ മാപ്പ് സാക്ഷിയാക്കാം. സാറേ എന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത്? ഞാനല്ല കേട്ടത്. അത് നിങ്ങളൊരു നമ്പർ എടുക്കുക എന്ന് പറയും. സാറേ സത്യമായിട്ട് ഞാനല്ല ചെയ്തത്.
എന്റെ വീട് താമസിക്കുന്ന ബംഗാളികൾ എനിക്ക് സംശയമുണ്ട്. ഇതെന്താണെന്നറിയോ, ഇനി എങ്ങാനും അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഊരണമല്ലോ. അതുകൊണ്ട് ഇയാൾ വന്നൊരു ഗ്യാസ് തരുവാണ്. അവരെ കാണാനില്ല നമ്മളെ സത്യമായിട്ട്. സാറേ ഞാൻ കള്ളനല്ല സാറേ. അന്യ സംസ്ഥാന ആൾക്കാരെ കൊണ്ട് നീ കൊള്ളയും കൊലയും നടത്തിയിട്ട് എന്താ സംസാരിക്കുന്നത്? ബാധി പറഞ്ഞു തീവ്രവാദിയായിരുന്നില്ലേ? എന്റെ വീട്ടിൽ നിന്നുള്ള സ്വർണവും പടവും എല്ലാം പോയിട്ട് ഞാനിങ്ങനെ തീവ്രവാദിയാവുന്നു. അവരിപ്പോ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് പറ? അവരെവിടെ ഒളിച്ചിരിക്കുന്നു സാറേ? ഇത് എനിക്കറിയാവോ? പിന്നെ നിനക്കല്ലാതെ നമുക്കറിയാടാ. ബോസ് അല്ല സാറേ, ഞാൻ എന്റെ പരാതി പറയാം. കൂടുതൽ നീ അവന്മാർ അവിടെ വിളിച്ച് താമസിച്ചാൽ ഞാൻ വിശ്വസിക്കണം. അല്ല കണ്ട അറിയാം. കണ്ട സാർ, ഇവരെല്ലാം കണ്ട ഏകദേശം ഒരുപോലെ ഇവരെ കൊണ്ട് ഇടിച്ച് തെളിയിക്കുന്ന കാര്യം ഞാൻ ഞാൻ ആരാടാ? അഞ്ഞൂറാനാ? അയ്യോ അഞ്ഞൂറാൻ കളിക്കാതെ എന്റെ പോലെ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. നീ പറ ഞാൻ കേൾക്കാം. ഇന്ന് എന്റെ എവിടെയും കല്യാണമായിരുന്നു. ബെസ്റ്റ് വിഷസ് എനിക്ക് ജയിച്ചിരിക്കുന്നു. ഞാൻ എനിക്ക് വരാൻ സമയമില്ല. നിനക്ക് സമയം ഉണ്ടോ? പറ്റുന്നു പറ്റുന്നു. അയ്യോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ല സാറേ. കല്യാണം കഴിയാതെ പെണ്ണെ കൊണ്ട് കറങ്ങണത്? അയ്യോ സാറേ അതല്ല, പിന്നെ ആറ്റിങ്ങൽ അമ്പലത്തിൽ വെച്ച് എന്റെ എവിടെയും കല്യാണം ഇന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന എന്റെ വീട്ടുകാർക്ക് ഇവിടെ ഭയങ്കര സംശയം. എന്തോ സംശയം? ഇവക്ക് വേറെ കാമൂരുണ്ടെന്ന്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് താലി അയച്ചിട്ട് കാമൂരിന്റെ കൂടെ പോയാൽ അതിലോ ട്രെൻഡ്. അങ്ങനെ ട്രെൻഡും കാര്യങ്ങളൊന്നും പറയല്ലേ, അതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് ഓരോരോ കഥകൾ ഇറക്കി വിടും. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. ആ പെണ്ണിന്റെ വീട്ടുകാർക്കും അറിയാം, ചെറുക്കന്റെ വീട്ടുകാർക്കും അറിയാം എന്താണ് സംഭവം. സംഭവം ഓക്കെ, പക്ഷെ എനിക്ക് പ്രശ്നമില്ല. ഇവിടെ വീട്ടുകാർ എന്റെ വീട്ടുകാരോട് ആറ്റിങ്ങൽ അമ്പലത്തിൽ ഭയങ്കര അടി പൊരിഞ്ഞടി. ഓ പൊരിഞ്ഞടി. നമ്മൾ പോണോ അങ്ങോട്ട്? അയ്യോ പോട്ടോ, നിങ്ങൾ പോട്ടോ. എന്റെ ആ അടി ഇടയ്ക്ക് ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ സാർ, എന്റെ കല്യാണം എങ്ങനെയെങ്കിലും നടത്തിത്തരാം. ഇത് പോലീസ് സ്റ്റേഷൻ, ഇവിടെ കല്യാണം നടത്താൻ പറ്റില്ല. നീ പോ. ഒരു മാമന്റെ സ്ഥലത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ കല്യാണം എങ്കിലും നടത്തിത്താം. എന്താ മാമന്റെ സ്ഥലം? അപ്പൊ യാത് മാമന്റെ ഉദ്ദേശിച്ചത് അതായിരിക്കില്ല. എന്നാലും ശരിയാവില്ല, ഇവിടെ പോലീസ് സ്റ്റേഷനിലൊന്നും നടക്കുന്നില്ല. അനിയനായിരുന്നെങ്കിൽ കല്യാണം എന്ന് പറയുമ്പോ താലി വേണം, മാല വേണം. എന്റെ ദൈവ ഭാഗ്യം പൂജാരി താലി മാല കൊടുക്കില്ല, അപ്പൊ അതിനെ മുറിച്ച് വിൽക്കും. അയ്യോ ഇവിടെ ദൂരെ നിന്ന് പൂജിച്ചാൽ കെട്ടിമേള. നമ്മളിവിടെ ബെൽ സെറ്റപ്പ് അല്ല. ഞാൻ പറഞ്ഞ നമുക്ക് ഈ ആഡിറ്റോറി എല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് എല്ലാ കല്യാണങ്ങളും പോലീസ് സ്റ്റേഷനിൽ നടത്തിയ സൂപ്പർ വരുമാനോ. എടാ കൊട്ടടാ കൊട്ടടാ വേണം. കേട്ടെ എന്റെ എന്റെ ഏറ്റവും ഇളയ മാമൻ, അല്ല മൂത്ത മാമൻ, ഇത് ഇളയ മാമൻ. നീ നന്നായി വേണ്ട. ഇങ്ങനെ ഒരു സൽപ്രവൃത്തി ചെയ്തപ്പോ നമ്മളെ മനസ്സിനൊരു സുഖം കണ്ട. അത് നമ്മൾ എപ്പോഴും പോലീസുകാരാണെങ്കിലും ജനങ്ങളുടെ സുഹൃത്തായിരിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. കല്യാണം കഴിക്കാൻ വേറൊരു പെണ്ണൊപ്പിച്ചു തരൂ. ഇതെന്റെ മോന്റെ കല്യാണമായിരുന്നു. ഇതെന്തെ കല്യാണ മാസോ? ഇന്ന് ഭയങ്കര കല്യാണമാണല്ലോ. സംഭവം എന്താണ് വ്യക്തമായിട്ട് പറ എന്താന്ന് വെച്ചാല്, ഇന്ന് മോന്റെ കല്യാണം ആറ്റിക്കൽ അമ്പലത്തിൽ വെച്ചായിരുന്നു. ആറ്റിക്കൽ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പൊ എന്റെ മോൻ മണ്ഡപത്ത് കയറി നാല് ചുറ്റി 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 പെണ്ണും പുറകെ രണ്ടു ചുറ്റി ചുറ്റി. പിന്നെ പെണ്ണിനെ കാണുന്നേ പെണ്ണ് ഞങ്ങൾ എല്ലാരും ചുറ്റിച്ചു പോയി. പെണ്ണൊരു ചുവന്ന റോസ് കളറിലെ സാരിയാണ് എടുത്തിരുന്നത്. സാറിനെങ്ങനെ മനസ്സിലായി? കുറച്ചപ്പോ അവളെ കല്യാണം കഴിഞ്ഞു. ഞങ്ങൾ തന്നെ കെട്ടിച്ചെടുത്തത് ആടേക്ക് സാറ്. അതെ, അവളെ കല്യാണം കഴിഞ്ഞു വേറൊരു പൈലോട്ട് പോയെന്ന്. പോയിന്നോ? എനിക്ക് ഞാൻ കേസ് കൊടുക്കും, എനിക്ക് നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം വേണം. എന്റെ എന്റെ മോന്റെ മുഖത്തേക്ക് നോക്കി, നിഷ്കളമായ മുഖത്ത് നോക്കി എങ്ങനെ അവക്ക് ചതിക്കാൻ തോന്നുന്നു. എനിക്ക് നഷ്ടപരിഹാരം ലാഭമല്ലേ?
എന്നാൽ എന്റെ മോന്റെ കല്യാണം മുടങ്ങിയില്ലേ? ഒരു കാര്യം ചെയ്യ്, ഈ ചെറുക്കനെ, നല്ലൊരു ചെറുക്കനെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും. ചെറുക്കനല്ല, പെണ്ണിനെ മതി. എന്റെ മുഖം കണ്ടിട്ട് പറയാനും തോന്നണില്ല. എന്നാൽ ഇതെങ്ങനെ ലാഭമായി? അല്ല, ഈ ലാഭം എങ്ങനെയായമ്മ? പറ സാറേ, സാറേ, ഞാൻ ഒന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. എന്നെ ഒന്ന് തുറന്നു വിടാം സാറേ. സാറേ, സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അതായത് അന്യ സംസ്ഥാന ജോലിക്കാർക്കൊക്കെ നമ്മൾ വീട് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുത്താലും അവർ ഐഡന്റിറ്റി കാർഡോ ഒരു ആധാർ കാർഡോ എന്തെങ്കിലും വാങ്ങിച്ച് കയ്യിൽ വെക്കണമെന്ന്, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവരൊന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഇതൊക്കെ വാങ്ങിച്ച് കൊണ്ട് മാത്രമേ ഇങ്ങനെ കൊടുക്കാവൂ എന്ന് നമ്മൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൂ? അല്ല, അത് ചിലപ്പോൾ കേട്ടില്ലെന്ന് വരും. കേട്ടില്ലെന്ന് വരും. പക്ഷെ ഇനി നീ വീട് കൊടുക്കണമെങ്കിൽ ഇതെല്ലാം അനുസരിച്ചല്ലേ കൊടുക്കൂ? അത് ശരി. ഇനി ഞാൻ വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം അനുസരിച്ച് മാത്രമേ കൊടുക്കുള്ളൂ. ഇതനുസരിച്ചേ കൊടുക്കാവൂ. അത്രേ ഉദ്ദേശമുള്ളൂ. അപ്പൊ ഇതൊക്കെ വെറുതെ ആയിരുന്നു? നമുക്ക് അത്രേ ഉദ്ദേശം ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ നമ്മൾ അന്വേഷിക്കാം. നിങ്ങൾ എത്ര പവന്റെ ആഭരണം മോഷണം പോയെന്ന് പറ? എന്റെ സാറേ, 10,000 രൂപ, 15 പവൻ, 2 മൊബൈൽ, 1 ലാപ്ടോപ്പ്. സാറേ കേറി കള്ളം പറയാണ്. 5,000 രൂപ 2 പവനേ ഉണ്ടായിരുന്നുള്ളൂ. സത്യസന്ധനായോണ്ട് പെട്ടെന്ന് അറിയാതെ വന്നുപോയി. ഇവനെപ്പോലുള്ളവന്മാരാണ് ഈ അന്യ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞ ജോലിക്കാരുണ്ടല്ലോ, അവരെ മറവിൽ ഈ കേരളത്തിൽ കിടന്ന് കുറ്റകൃത്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉള്ള മലയാളികൾക്കും കൂടെ ചീത്ത പേര് ഉണ്ടാക്കി. അതുകൊണ്ട് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവരെ പോലുള്ളവന്മാരെയാണ്. സത്യം. ജ്യോതിഷേട്ടാ, ടീം റോക്ക്, ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കാൻ സാധ്യതയുള്ള നടന്ന സംഭവങ്ങളുടെ രത്ന ചുരുക്കം നിങ്ങൾക്ക് തന്നിട്ടുള്ള സമയത്തിനുള്ളിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നമുക്ക് പരിചയമുള്ള വിഷയങ്ങളെല്ലാം വന്നു. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പോലീസുകാരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ്, അവരുടെ പ്രതിബദ്ധത, അതിലൂടെയുള്ള ബോധവൽക്കരണം, അതിനുവേണ്ടി കൊണ്ടുവരുന്ന ആ സ്കൂൾ സ്റ്റുഡൻസുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, ആ സീക്വൻസ് ആണ് ഇതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ സമീപകാലത്ത് തന്നെ വധു താലി പൊട്ടിച്ചോടിയത്, അതിനെക്കുറിച്ച് വലിയ കോൺട്രവേഴ്സി ഫേസ്ബുക്കിൽ തന്നെ. നിങ്ങൾ രണ്ട് പക്ഷവും നിൽക്കാതെ എൻ്റെ സത്യസ്ഥിതി നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയാണ് സത്യം. ആ പൂജാരിയെ വരെ ഈ വിവാഹത്തിന് നിങ്ങൾ ഒരു ക്യാരക്ടറാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ ആ സ്ക്രിപ്റ്റിങ്ങിലുള്ള ഓരോ സ്റ്റേജിലും ആരൊക്കെ വരണം, എന്തൊക്കെ ചെയ്യണം, അവരുടെ ധർമ്മം എന്താണ്, അവരെ ക്ലൈമാക്സിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ടെയിൽ പീസിൽ എങ്ങനെയായിരിക്കണം, അതുൾപ്പെടെയുള്ള എല്ലാം തന്നെ രസകരമായിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. റിമി, 3 പേർക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് ഈ ഡ്രസ്സ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത് എനിക്കൊന്ന് രഞ്ജിത്തിനാണെന്ന് തോന്നുന്നു. SI സാറായിട്ട് അതുപോലെ തന്നെ നമുക്കൊരു ഫീല്. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ജോലിക്കാരായിട്ട് വരുന്ന അന്യ സംസ്ഥാനക്കാർ ഒത്തിരി 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 കൂടുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ID പ്രൂഫ് നമ്മൾ മേടിച്ചിട്ട് അവർ ജോലിയിൽ നിർത്താവുള്ളൂ എന്ന് വളരെ നല്ലൊരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പലരും അത് ചെയ്യുന്നില്ല. പക്ഷേ എന്നാൽ പോലും എല്ലാ കുറ്റങ്ങളും വരുമ്പോൾ, എന്ത് മോഷണം വരുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇവരെ പഴിചാരുന്ന സ്വഭാവവും നല്ലതല്ല. പിന്നെ പ്രത്യേകിച്ച് ആ പിള്ളേർ, നിങ്ങൾക്ക് എല്ലാവർക്കും റിമി ചേച്ചി തരാം. ഞങ്ങളുടെ എല്ലാവരും നല്ല ഗംഭീരമായൊരു കൈഡി കേട്ടോ. എല്ലാവരും സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു. ടീം റോക്ക്, ധാരാളം പോലീസ് സ്റ്റേഷനിൽ കോമഡികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി സ്കിറ്റ് കാണുന്നത് ആദ്യമായിട്ട്. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്തൊരു സ്ക്രിപ്റ്റുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇതിനകത്തൊരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ നല്ല റിഹേഴ്സൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ റിഹേഴ്സൽ ചെയ്തെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊന്നും ഇത്ര പെർഫെക്റ്റ് ആവത്തില്ല. അവർ നിൽക്കുന്ന പൊസിഷൻസ്, അവർ ഡാൻസ് ചെയ്യുന്നത്, ബഹളം ഉണ്ടാക്കുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഈ സ്കിറ്റ് വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റ്സ്. അപർണ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ടീം റോക്കിൻ്റെ റോക്കിംഗ് പെർഫോമൻസ്? റോക്കിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു വിഭാഗം ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഓരോ റെസ്പോൺസിബിലിറ്റീസും ഒരു കോമഡി സ്കിറ്റിലൂടെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ടാണ് അവർ കാണിച്ചത് പുറത്തേക്ക്. എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനത്തെ ഒരു സ്കിറ്റിലൂടെ കാണിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാർക്ക് അത് കാണാനും തോന്നും, അത് ആൾക്കാരെ ചിന്തിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തത്. ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്കിറ്റാണ്. കൺഗ്രാചുലേഷൻസ്. എന്തായാലും മാർക്സ് നല്ലതാണെങ്കിൽ അപർണ ഇനി വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു സോങ് നമുക്ക് വേണ്ടി പാടിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് മാർക്സ് അറിയാം. രാജേട്ടാ, ഔട്ട് ഓഫ് 30, 29. ജ്യോതിഷേട്ടാ, 39 ഔട്ട് ഓഫ് 40. റിമി ടോമി, 29.
ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 97/100. അടിപൊളി സ്കിറ്റ്, നല്ല കിടിലൻ മാർക്സ്. അപ്പൊ ഇനി നമ്മൾ ആര് വിളിക്കും? നമ്മുടെ അപ്പർണേനെ ഈ വേദിയിലേക്ക് വിളിക്കുന്നു. ഓക്കെ അപർണ, അപ്പൊ ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഞാൻ പണ്ടത്തെ ഒരു പാട്ട് പാടാം ഒരു. ഓക്കെ. ക്ലാസിക്കലി പഠിച്ചിട്ടുണ്ടോ? സോ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതിനേക്കാളും എനിക്ക് എൻ്റെ പേരൻസിൻ്റെ നിന്ന് കിട്ടിയതാണ്. അച്ഛനും അമ്മയും മ്യൂസിഷ്യൻസ് ആണ്, രണ്ടുപേരും പ്രൊഫഷണൽ സിംഗേഴ്സ് ആണ്, ബാലമുരളി, ശോഭ. അപ്പോൾ അവരുടേതാണ് കൂടുതൽ കേട്ടിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഈ ഒരു മൊമെൻ്റ് ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അപർണയോട് ഞാൻ ഒന്ന് നമ്മുടെ ഒപ്പോ ഫോണുമായിട്ട് ഈ വേദിയിലേക്ക് എത്താനായിട്ട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. സെൽഫി എടുക്കാനും മുമ്പായിട്ട് എനിക്ക് കുറച്ച് പേരെ കൂടി ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാനുണ്ട്. ബിക്കോസ് ഇന്നത്തെ ഈ ഒരു സ്കിറ്റിൻ്റെ വലിയൊരു ഭാഗം മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് എൻ്റെ കുഞ്ഞു മക്കളെ കൂടി ഞാൻ ഓടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. വന്നോളൂ. സോ ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Star Season 2, powered by Lakshmi Jewelry and Ram Raj Dodis and Shirts Whiting Up. കേരളത്തിൽ പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും ഓണം പ്രമാണിച്ച് തീവില. കേരളത്തിലെ മുഴുവൻ ഫയർഫോഴ്സിനെ ഉപയോഗിച്ച് തീവില കെടുത്തുമെന്ന് മന്ത്രി. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ചക്ക തിന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്നല്ലേ സുഹൃത്തെ പറയുന്നത്? അത് പണ്ടായിരുന്നു മുരളി, നൈൽ നദി വറ്റിച്ചിട്ടാണ് 800 താഴ്ചയിൽ നിന്നാണ് ഈ എണ്ണ എടുത്തിട്ട് ടൈറ്റാനിക് കപ്പലുണ്ടാക്കിയത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണ്? ചക്ക സുനിയുടെ അറസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ. എന്റെ മുരളി, ആ പുഴി പുഴി പുഴുകി വെച്ചിരിക്കുന്ന ചെല്ല്. ഞാൻ കയറിയപ്പോ ലിഫ്റ്റ് റെഡിയല്ല, അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് വഴി വലിഞ്ഞു കയറി അവിടെ വന്നറിയാവോ. അല്ലേലും വിളിക്കാത്തടത്തൊക്കെ വലിഞ്ഞു കയറി വരുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഈ കമ്പ് ഇവിടെ വെച്ചേക്കുന്നത് ഞാനിത് ഊതാൻ വേണ്ടി മാത്രമല്ല, എടുത്ത് തലക്ക് ഞാൻ അടിക്കും. അല്ല ഞാൻ ഇതിനുമുമ്പ് ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിട്ടുണ്ട്. നമ്മളെ വീടിനടുത്തുള്ള കൊള്ളമില്ലേ, ഇവിടെയാണ് ഷക്കീലയുടെ പടത്തിന്റെ ഷൂട്ട് കിടന്നത്. 3 മുമ്പ് പണിക്ക് പോകാതെ ഞാൻ ആ സ്ഥലം ബുക്ക് ചെയ്ത് വെച്ചിരുന്നത്. എന്റെ ബോഡി ഗാർഡ് എങ്ങനെയുണ്ട്? കൊള്ളാം. എവറസ്റ്റ് കുടുംബത്തിന്റെ താഴെ പെട്ടിക്കട ഇട്ടാണെങ്കിലുണ്ട്. ല്ല കഞ്ചാവാണല്ലേ. കോസ്റ്റ്യൂം കിറ്റ്സ് ഫോർ മീറ പട്ടിന്റെ കയ്യൊപ്പ് പുളിമൂട്ടൽ സിൽക്സ് കോട്ടയം തൊടുപുഴ തൃശൂർ കൊല്ലം. ജുവൽ കിറ്റ്സ് ഫോർ മീറ ജുവൽ ഹട്ട് സ്റ്റാച്യു ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിറ്റ്സ് ഫോർ റിമി ടോമി മൈത്രി ശ്രീകാന്ത് വേദിക ശാസ്തമംഗലം ട്രിവാൻഡ്രം. ജുവൽ കിറ്റ്സ് ഫോർ റിമി സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. കോസ്റ്റ്യൂം കിറ്റ്സ് ഫോർ അപർണ ബാലമുരളി പല്ലവി നംദേവ്. Schedule winners prize sponsored by Alpha Gold, Kerala and Tamil Nadu. Sony Global Furniture and Home Appliances, Padagutti Petrol Pump in Mughalvasam, Nadumangada. Thirtham Jewelers, SBT Samibam, Thiruvala, Signal Junction, Papanamkoda. Ayman Mobile Market, Thakaraparambu, Padavangadi, Trivandrum. Audience gift sponsored by Kollam Supreme On Gram Designer Jewelry, Kerala and Middle East.